Hi friends, welcome back to Tanu's World Taste and Eat. ഇന്ന് നമ്മൾ ഓണസദ്യ പാർട്ട് 3-ലെ മൂന്ന് ടൈപ്പ് തോരനും ഒരു മെഴുക്കുപുരട്ടിയുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരു ക്യാബേജ് തോരൻ, ബീറ്റ്റൂട്ട് തോരൻ, ഒരു മിക്സഡ് വെജിറ്റബിൾ തോരൻ, ഒരു വാഴത്തണ്ട് മുളപ്പിച്ച പയർ മെഴുക്കുപുരട്ടിയത്. അപ്പോൾ നമുക്കതിൻ്റെ പ്രോസസ്സിലേക്ക് കടക്കാം. ക്യാബേജ് തോരന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ബൗളിൽ ഒരു മുക്കാൽ ബൗൾ ക്യാബേജ് ഞാൻ ചോപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു പച്ചമുളക് റൗണ്ടിന് കട്ട് ചെയ്തിട്ടുണ്ട്. തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. തേങ്ങ കൂടുതൽ ഇഷ്ടമായിട്ടുള്ളവർക്ക് കുറേ കൂടെ ക്വാണ്ടിറ്റി എടുക്കാം കേട്ടോ. ഞാനിവിടെ കുറച്ച് എടുത്തിട്ടുള്ളൂ. പിന്നെ ഞാനിവിടെ ഒരു 2.5 സ്പൂൺ ഉഴുന്നെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പിക്ക് ഉണിയൻ്റെ പകുതിയാണ്, അതും ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് 2 എണ്ണം, കറിവേപ്പില, വറ്റൽമുളക്, 1/2 സ്പൂൺ ജീരകം, 1 വെളുത്തുള്ളി. പിന്നെ നമുക്ക് കടുകും ഓയിലും ഉപ്പും വേണം. അപ്പോൾ നമുക്ക് ക്യാബേജ് തോരൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കട്ടോ. ഇവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. നമുക്ക് ഒന്ന് ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കഴുകി എടുത്തു വെച്ചിട്ടുള്ള ഉഴുന്നുകൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായി വറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഉഴുന്ന് കളർ മാറി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ഓണിയനും ക്യാബേജ് ഒരുമിച്ച് അടിയിൽ കൊടുക്കാനും സാധനമില്ല കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് പച്ചമുളകും ക്യാബേജും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് 4 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഇടയ്ക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ടൈമിൽ ഇതൊന്ന് കുക്കാവുന്ന ടൈമിൽ നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കാം. നന്നായിട്ട് പേസ്റ്റ് ആവുന്നു വേണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മതി. അപ്പോൾ നമുക്കൊന്ന് അതൊന്ന് ചതച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ ഇവിടെ മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. എടുത്തു വെച്ച തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളകും ജീരകവും വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് കുക്കായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് ഓപ്പൺ ചെയ്ത് ഇളക്കിയിട്ടുണ്ടായിരുന്നു. ഒന്ന് അരച്ചു വെച്ച തേങ്ങയുടെ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ വേണമെങ്കിൽ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ രണ്ട് രീതിക്ക് വയ്ക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ഇത് കുറച്ച്
yellowish color ആവും ഞാൻ ഇപ്പോ മഞ്ഞൾപ്പൊടി ഇതില് യൂസ് ചെയ്യുന്നില്ല അപ്പോൾ ഇനി നമുക്കൊന്ന് അടച്ചു വെച്ച് ഒരു 3-4 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കാം അപ്പോൾ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം ആയിട്ടുണ്ട് വേണമെങ്കിൽ ഈ ടൈമിലൊന്ന് ടേസ്റ്റ് നോക്കണം കേട്ടോ ഉപ്പ് ഉപ്പിൻ്റെ കുറവെല്ലാം ഉണ്ടെങ്കിൽ അത് ഇട്ടതിന് ശേഷം മാത്രമേ ഫ്ലെയിം ഓക്കെയാവും അപ്പോൾ നമുക്ക് ഞാനൊരു ടേസ്റ്റ് നോക്കി ഇതിൽ പാകത്തിന് എല്ലാം ഉണ്ട് എരിവ് കൂടുതൽ വേണമെന്നുള്ള കുറച്ചുകൂടെ പച്ചമുളക് ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ ക്യാബേജ് തോരൻ ഞാനൊരു ബൗളിൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഉഴുന്ന പരിപ്പൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു മിക്സഡ് വെജിറ്റബിൾ തോരനാണ് അപ്പോൾ അതിന് ഞാൻ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു 10-12 പീസ് ബീൻസിനെ റൗണ്ടായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒണിയൻ്റെ ബിഗ് ഒണിയൻ്റെ പകുതി അതും ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ ചെറുതാണ് പിന്നെ വേണ്ടത് വറ്റൽമുളക് കറിവേപ്പില കാൽ സ്പൂൺ ജീരകം ഒരു ചെറിയ ഉള്ളി ഒരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് 3 പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കടുകും ഓയിലും ഉപ്പും വേണം അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ മൺചട്ടി എടുത്തിട്ടുണ്ട് ഫ്ലെയിം ഓൺ ചെയ്തു മൺചട്ടി ഒന്ന് ചൂടായി എടുത്ത കേട്ടോ അപ്പോഴേക്കും ഓയിൽ ഒഴിക്കാം അപ്പോൾ ഞാനിവിടെ മൺചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് ഓയിൽ ഒഴിക്കാം കേട്ടോ ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കടുകിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് കടുകിട്ട് കൊടുക്കാം ഇതിലേക്ക് ബീൻസ് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ബീൻസും ക്യാരറ്റും കൂടി ഒരുമിച്ചിട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ബീൻസ് വന്നിട്ട് ഒന്ന് ഇറക്കി കൊടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കണം നമുക്ക് ഇതിലേക്ക് ക്യാരറ്റ് കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി തിളക്കുക നമുക്ക് ലോ ഫ്ലെയിമില് ഒരു 3 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്ത് ഇളക്കി കൊടുക്കണം വീണ്ടും ഒരു 3 മിനിറ്റ് അങ്ങനെ ഒരു 6-7 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ ഈ മിക്സഡ് വെജിറ്റബിൾ കുക്കായിരിക്കും അപ്പോൾ നമുക്കിപ്പോൾ ഒന്ന് നിറച്ച് വയ്ക്കാം ഈ ടൈമിൽ നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയും ജീരകവും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ നമുക്കിതവിടെ ഓപ്പൺ ചെയ്യാം ക്യാരറ്റ് നന്നായിട്ട് കുക്കായിട്ടുണ്ട് ചെറിയേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം നമുക്കിതിലേക്ക് തേങ്ങയുടെ കൂട്ട് അരച്ചിട്ട് ഇട്ട് കൊടുക്കാം നന്നായി
ചില്ലി പൗഡർ ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓയിലും ഉപ്പും വേണം. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു മെഴുക്ക് വരട്ടി ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു മൺചട്ടി എടുത്ത് ഫ്ലെയിം ഓൺ ചെയ്ത് മൺചട്ടി ചൂടായി വന്നു. അപ്പം ഞാൻ അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ ഓണം സദ്യയ്ക്ക് ചെയ്തിട്ടുള്ള ഒട്ടുമിക്ക ഫുഡ് ഐറ്റംസും മൺചട്ടിയിലാണ് ചെയ്തത്. കാര്യം നമ്മുടെ ഓണത്തിൻ്റെ പഴയ ഒരു ഓർമ്മകളൊക്കെ എല്ലാവരുടെയും മനസ്സിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മൺചട്ടി ഉപയോഗിച്ചത്. കാര്യം പണ്ടുള്ള ആൾക്കാരൊക്കെ മൺചട്ടിയിലാണല്ലോ കുക്ക് ചെയ്തത്. അപ്പം നമുക്ക് ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കഴിക്കാൻ തുടങ്ങുന്ന തേങ്ങ തിളച്ച്
ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിക്കാം. അപ്പം തേങ്ങയും ജീരകവും ഒരല്പം വെളുത്തുള്ളിയോ ചെറിയ ഉള്ളിയോ ഒക്കെ ചതച്ച് അതിലേക്ക് ചേർക്കാം. കുട്ടികൾക്ക് തോരനും വഴുക്ക് പുരട്ടിയൊക്കെ കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ അവർക്ക് ഒരല്പം ഇങ്ങനെ തന്നെ വഴുക്ക് പുരട്ടി എടുത്തത് ഒരല്പം കെച്ചപ്പൊക്കെ യൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം നമുക്കിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ വാഴത്തണ്ട് വാഴപ്പിണ്ടി കരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ബൗളിലേക്ക് എടുക്കാം. അപ്പം നമ്മുടെ പയർ നമ്മളുറപ്പിച്ച വാഴപ്പിണ്ടി വെച്ച് ചെയ്ത മഴക്ക് വരട്ടി ഞാൻ ഇവിടെ ബൗളിലെടുത്തിട്ടുണ്ട്. നല്ല ഹെൽത്തിയാണ്. ഇപ്പോൾ ഇനി നമുക്ക് ബീറ്റ്റൂട്ട് തോരന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ഓൾമോസ്റ്റ് ബാക്കിയുള്ള തോരനിൽ ചെയ്യുന്ന കുറച്ച് വ്യത്യാസമേ ഉള്ളൂ. തേങ്ങയിൽ തേങ്ങ അരയ്ക്കുന്നതൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ് കേട്ടോ. പിന്നെ നമ്മളിവിടെ ബീറ്റ്റൂട്ട് തോരന് രണ്ട് ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട്. ഞങ്ങളത്തെ ഒരു ഈ ഒരു ബൗളിൽ ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ്. പിന്നെ തേങ്ങ ചെറുക്കിയതെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാളയുടെ പകുതി അതും ചോപ്പ് ചെയ്തതാണ്. പിന്നെ ഒരു രണ്ട് വറ്റൽമുളക്, രണ്ട് പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി, ജീരകം വേണമെങ്കിൽ ചേർത്താൽ മതി. എല്ലാവർക്കും ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാവില്ല. അപ്പോൾ ജീരകം ഓപ്ഷൻ ഉണ്ടാകും കേട്ടോ. ജീരകം വേണമെന്നുള്ളവർക്ക് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് ബീറ്റ്റൂട്ട് തോരന് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. മൺചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കറി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് ഓയിൽ നമുക്കിതിലേക്ക് ചോപ്പ് ചെയ്ത ബീറ്റ്റൂട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്നായിട്ട് ഇളക്കിയെടുക്കാം. നമുക്കിതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓയില് യൂസ് ചെയ്യാം അല്ലെങ്കിൽ കൊളസ്ട്രോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ഓയിൽ യൂസ് ചെയ്യാം. ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതൊരു അല്പം വെള്ളത്തിൽ ഈ ഓണിയനും ബീറ്റ്റൂട്ടും കൂടെ ഇട്ടൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്ത് വെക്കാം. അതിന് ശേഷം തേങ്ങ അരച്ച കൂട്ടത്തിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. പക്ഷെ നമുക്ക് ഇപ്പോൾ സദ്യക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ച് ഒരു 3 മിനിറ്റ് കൂടുമ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്ത് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇത് കുക്കാവുന്ന ടൈമിൽ നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ട് കുക്കായിട്ടുണ്ട്. നമുക്കതിലേക്ക് തേങ്ങ അരച്ച് വെച്ച കൂട്ടതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. വേണമെങ്കിൽ ഒരല്പം മഞ്ഞൾപ്പൊടി ഇതിവിടെ നന്നായി ഇളക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ടൈമിൽ ഒന്ന് ടേസ്റ്റ് നോക്കണം കേട്ടോ. ഉപ്പ് കുറവാണെങ്കിൽ ഇടാം. നേരത്തെ പറഞ്ഞായിരുന്നു മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല. ഇനി നമുക്കൊരു 3 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം കേട്ടോ. തേങ്ങ ചതച്ചത് നമ്മളിതിലേക്ക് ഇട്ടില്ലേ. അപ്പോൾ അതിൻ്റെ ആ ഒരു പച്ചച്ചുള മാറുന്ന വരെ ഒന്ന് അടച്ച് വെച്ചേക്കാം. അപ്പോൾ ഞാനിതോടെ ഓപ്പൺ ചെയ്യുന്നു. അതുപോലെ ബീറ്റ്റൂട്ട് തോരനിവിടെ റെഡിയായിട്ടുണ്ട്. നമുക്കിനിത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ട് തോരൻ ഞാനിവിടെ ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓണസദ്യയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത 3 തോരനും 1 മെഴുക്കുപുരട്ടിയും ഞാനിപ്പോൾ ഇവിടെ ഒരുമിച്ചെടുത്ത് വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ക്യാബേജ് ഉഴുന്ന് പരിപ്പുള്ള തോരൻ, മിക്സഡ് വെജിറ്റബിൾ ക്യാരറ്റ് ബീൻസ് ഒന്നിനെ പ്രൊച്ചക്ട് ചെയ്ത തോരനുണ്ട്. പിന്നെ
നമ്മുടെ വാഴത്തണ്ടും മുളപ്പിച്ച പയറും വെച്ചിട്ടുള്ളൊരു മെഴുക്ക് വരട്ടി. പിന്നെ നമ്മുടെ ബീറ്റ്റൂട്ട് തോരൻ. അപ്പോൾ ഈ ഓണ സദ്യക്ക് നിങ്ങളെല്ലാവരും പറ്റുന്ന തോരനും മെഴുക്ക് വരട്ടിയൊക്കെ ഉൾപ്പെടുത്താൻ നോക്കണം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം. അപ്പോൾ ബൈ.